ഇന്നത്തെ 80 വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഒക്ടോബർ മാസത്തിലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട റിലീസ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലൊക്കെ ട്രെയിലർ സിനിമയായിരുന്നല്ലോ ബോഗെയിൻവില്ല. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കൃത്യമായ ഫിഗേഴ്സ് വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. അത് പ്രകാരം പ്രതീക്ഷ ലെവൽ റേഞ്ചിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. അമൽ നിർദ്ദ സിനിമയ്ക്ക് ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നാം പ്രതീക്ഷിച്ച 32 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു. എന്നാൽ സിനിമ യഥാർത്ഥത്തിൽ 7 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 30 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ്. അതായത് ആദ്യ വീക്കെൻഡിൽ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 26 കോടി വേൾഡ് വൈഡ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് പിന്നീടുള്ള 3 ദിവസങ്ങളിൽ നേരിടക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വെറും 4 കോടി രൂപയാണ് എന്നർത്ഥം. സിനിമ തിയേറ്ററുകളിലെ നേരത്തെ തന്നെ വിജയ സ്റ്റാറ്റസ് നേരിടത്തിരിക്കുകയാണ്. എങ്കിൽ പോലും ഒരു അമൽ നേരത്തെ സിനിമ ഒരു ഗ്യാപ്പിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതും കുഞ്ചാക്കോ ബൊബൻ ഫഹദ് ഉൾപ്പെടെയുള്ള താരനിരയോടെ എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനിയും നല്ലൊരു കളക്ഷൻ എല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ നാം പ്രതീക്ഷിക്കും. എന്നാൽ ആ ലെവലിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി ഈ വീക്കെൻഡിലെ കളക്ഷനും കൂടി അറിയാനായിട്ടാണ് കാത്തിരിക്കുന്നത്. ദീപാവലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളോടൊപ്പം സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ ബോഗെയിൻവില്ലയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്. സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തളപതി വിജയ് ചിത്രമാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വിജയ് നായകനാക്കി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത സിനിമ ഇപ്പോഴത്തെ 50 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ 50 ദിന സ്പെഷ്യൽ പോസ്റ്റർ വന്നിരിക്കുകയാണ്. വിജയുടെ സിനിമയിലുള്ള എല്ലാ ലുക്കുകളെയും ആ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ 455 കോടി വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പ്രകാരം നേടിയെടുത്തിരുന്നു. ഒപ്പം കേരളത്തിൽ 13 കോടി 40 ലക്ഷം നേടിയെടുത്ത ഡിസാസ്റ്ററായി സിനിമ മാറിയെങ്കിൽ പോലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സിനിമ വിജയമാണ്. 400 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നിങ്ങൾ ഒ ടി ടിയിലും കണ്ടിരിക്കുമല്ലോ. സിനിമയെക്കുറിച്ചുള്ള നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയൂ. കാത്തിരിക്കൂ കൂടുതൽ വിജയ് സിനിമകളുടെ അപ്ഡേറ്റുകൾക്ക്.